നമസ്കാരം. വർത്തമാനകാലത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വികസനത്തിനും ക്ഷേമത്തിനും മുൻഗണന നൽകുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. മുൻ സർക്കാർ തുടങ്ങിയ പദ്ധതികൾ തുടരുമെന്നും ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. വർത്തമാനകാലം ചർച്ച ചെയ്യുന്നു. വികസനവും ക്ഷേമവും നയം വ്യക്തമാണ്. ഈ ചർച്ചയിൽ പങ്കുചേരുന്നത് തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നിന്ന് മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ ജേക്കബ് ജോർജ്, തൃശൂർ സ്റ്റുഡിയോയിൽ നിന്ന് അഖിലേന്ത്യാ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സോയ ജോസഫ്, കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വി പി രാധാകൃഷ്ണൻ, ആലപ്പുഴയിൽ നിന്ന് വീഡിയോ കോളിൽ ചേരുന്നു മുൻ എം പിയും സി പി എം പ്രതിനിധിയുമായ ശ്രീമതി സി എസ് സുജാത. ഏവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ ജേക്കബ് ജോർജ്, ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനമാണ് കഴിഞ്ഞത്. കഴിഞ്ഞ സർക്കാരിൽ നിന്ന് ചെയ്ത കാര്യങ്ങളുടെ ഒരു തുടർച്ച തന്നെയാണ്. അപ്പോൾ ചോദിക്കാം, ഇതിനകത്ത് എന്താണ് പുതുമ എന്ന് ചോദിക്കാം. ഉണ്ട്, കോവിഡിന് തന്നെയുള്ള കാര്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എടുത്തു പറയുന്ന കാര്യം സമൂഹത്തിൽ വിവേചനം പാടില്ല എന്നതാണ് സർക്കാർ നയം. അങ്ങനെ ജീവിതത്തെ ഉയർത്തുന്ന തരത്തിലുള്ള പല കാര്യങ്ങൾക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു നയപ്രഖ്യാപനമാണ് ഇതിൽ കാണുന്നത്. താങ്കൾക്ക് എങ്ങനെ വിലയിരുത്താം? കോവിഡ് തകർത്ത ഒരു നാട്ടിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും ദുരന്തം, സങ്കടകരമായ കാര്യം. നമ്മളിപ്പോഴൊക്കെ ഈ തിരുവനന്തപുരത്തെ ദൂരദർശൻ സ്റ്റുഡിയോയിലേക്ക് വരുമ്പോൾ ഒരു അനക്കമില്ലാത്ത അവസ്ഥയാണ്. വരാന്തകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നു, ഇങ്ങോട്ട് വരുന്ന വഴികളൊക്കെ ശൂന്യം. അത്യാവശ്യം കുറേ പേരൊക്കെ അതും അത്യാവശ്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു എന്നല്ലാതെ ശരിക്കും ജീവിതം നിശ്ചലമായിരിക്കുന്ന ഒരവസ്ഥ. നിശ്ചലമാവുമ്പോൾ മനുഷ്യൻ്റെ വരുമാനം ഇല്ലാതാവുന്നു. വരുമാനം കുറയുകയല്ല, വരുമാനം ഇല്ലാതാവുകയാണ്. പാവപ്പെട്ടവൻ ഒരു ദിവസത്തെ പണി, ഒരു ദിവസത്തെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ അന്ന് അധ്വാനിക്കേണ്ട മനുഷ്യൻ, അവർക്ക് അധ്വാനിക്കാൻ ജോലിയില്ല, പുറത്തിറങ്ങാൻ വയ്യാത്ത നിവൃത്തിയില്ലാത്ത അവസ്ഥ. ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഗവൺമെൻറ്റിനെ, ഒരു ഭരണാധികാരിക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതൊരു വലിയ ചോദ്യമാണ്. അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമല്ല, രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മാനുഷികമായ ഒരു ഉത്തരമാണ്. അതിനുവേണ്ടിയുള്ളൊരു ഉത്തരം തേടാനുള്ള ശ്രമമാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വേണം കാണാൻ. അതിനകത്ത് എനിക്ക് ആകർഷകമായി തോന്നിയത് ഈ ഗവർണറുടെ സ്പീച്ചിൽ ആദ്യത്തെ പേജിൽ തന്നെ പറയുന്നുണ്ട്, സാമ്പത്തിക വളർച്ചയുടെ ഗുണഫലങ്ങൾ ലഭിക്കാതെ വരുന്ന ഒരാൾ പോലും ഉണ്ടാവരുത്. അതാണ് എൻ്റെ അത്. അതിനകത്തൊരു ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും സുന്ദരമായ 112 പുറങ്ങളാണ് ഈ തവണത്തെ ഗവർണർ സ്പീച്ചിനുള്ളത്. അതിൽ ഏറ്റവും സുന്ദരമായ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ദി ഗവർണർ ഓഫ് ദി ഗവൺമെൻറ് ഇതാണ് എന്ന് ഞാൻ കാണുന്നത്. സാമ്പത്തിക വളർച്ചയുടെ ഗുണഫലങ്ങൾ ലഭിക്കാതെ വരുന്ന ഒരാൾ പോലും ഉണ്ടാവരുത്. സമൂഹത്തിൽ ചില വിഭാഗങ്ങളെ പാർശ്വവൽക്കരിച്ചുകൊണ്ടുള്ള വേർതിരിവ് ഉണ്ടാകരുത്. ഡിജിറ്റൽ മേഖലയിലും അത്തരം വേർതിരിവ് ഉണ്ടാകരുത്. 6.6% സാമ്പത്തിക വളർച്ചയാണ് ഈ വർഷത്തെ സർക്കാർ ലക്ഷ്യം. അതെ അതെ, എൻ്റെ സർക്കാരിൻ്റെ നയങ്ങളും പരിപാടികളും എല്ലായ്പ്പോഴും ഈ ലക്ഷ്യങ്ങളിൽ, അതായത് ഒരു ഇൻക്ലൂസീവ് ആയിരിക്കണം വികസനം. അതിൻ്റെ ലക്ഷ്യങ്ങൾ എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ തട്ടിലേക്കും കടന്നു ചെല്ലണം. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമം, അതിൽ ആരെയും വിട്ടുപോകരുത്. പാവപ്പെട്ടവന് കൂടുതൽ കനിവും കരുതലും കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, അതിലൂന്നിക്കൊണ്ട് തന്നെയാണ് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. അത് ഗവൺമെൻറ്റിൻ്റെ നയപ്രഖ്യാപനമാണ്, അത് ഗവർണറാണ് അവതരിപ്പിക്കുന്നത്. അതാണ് എൻ്റെ ഭരണഘടനാപരമായ രീതി എന്നേ പറയാനുള്ളൂ. നമുക്ക് ഡോക്ടർ സോയ ജോസഫിലേക്ക് പോകാം, തൃശ്ശൂരിൽ നിന്ന്. ഡോക്ടർ സോയ, ഇതിനകത്ത് എല്ലാവരോടും ഒരു കരുതലോടുകൂടി നിൽക്കുന്ന തരത്തിലുള്ള ഒരു നയപ്രഖ്യാപനം ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ശ്രീ ജേക്കബ് ജോർജും അങ്ങനെ തന്നെയാണ് അതിനെ വിശകലനം ചെയ്യുന്നത്. അതുപോലെ തന്നെ പുതിയ പ്രതിപക്ഷ നേതാവ് വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, സർക്കാർ എടുക്കുന്ന ഏത് ജനക്ഷേമകരമായ പദ്ധതികളെയും ഞങ്ങൾ സർവാത്മന സ്വാഗതം ചെയ്യും, ക്രിയാത്മകമായിട്ടുള്ള സഹകരണം ഉണ്ടാകും എന്നും പറഞ്ഞു. അങ്ങനെ വരുമ്പോൾ
ഈ നയപ്രഖ്യാപനത്തെ താങ്കൾ ഏത് തരത്തിലാണ് വിലയിരുത്തുന്നത്? ഡോക്ടർ സോയ, തീർച്ചയായിട്ടും സർക്കാർ പറയുന്ന അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ ആ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് ഒരു കൺസ്ട്രക്റ്റീവ് പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സ് എന്നുള്ള രീതിയിൽ തീർച്ചയായും ഈ സർക്കാരിനോടൊപ്പം നിൽക്കുമെന്നുള്ളത് ഈ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭരണപക്ഷത്തിന്റെ വലിയ കടമയായി തന്നെ കാണുന്നുണ്ട്. അക്കാര്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. ഇത് കേൾക്കുമ്പോൾ, ഈ നയപ്രഖ്യാപനം കേൾക്കുമ്പോൾ ഏതൊരാളെയും പോലെ തന്നെ നമ്മൾക്ക് കേൾക്കാൻ അല്ലെങ്കിൽ ശ്രവണസുഖമുള്ളതാണ്, അല്ലെങ്കിൽ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങേയറ്റം അല്ലെങ്കിൽ അതിൽ പാലിക്കപ്പെടേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഞങ്ങൾ അപ്പോഴും ഒരു സംശയം ഉന്നയിക്കുന്നത് ഇതിൻ്റെയൊക്കെ ഒരു പ്രായോഗികമായിട്ടുള്ള ഒരവസ്ഥയെപ്പറ്റി, ഇതെങ്ങനെയാണ്, എത്തരത്തിലാണ് ഇത് പ്രായോഗികതയിൽ കൊണ്ടുവരാൻ സാധിക്കുക. ഇപ്പം അങ്ങ് തന്നെ പറഞ്ഞു 6.6% വളർച്ചയിലേക്ക് പോകാനുള്ള വലിയ ശ്രമങ്ങളാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാമ്പത്തിക വളർച്ചയാണ് ഉന്നം വെക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. വലിയ പ്രതിസന്ധികളുടെ ഘട്ടത്തിൽ നമ്മൾ നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിലൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരു വലിയ സാമ്പത്തിക വളർച്ചയുടെ കണക്കൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് എത്തരത്തിൽ അത്തരമൊരു പ്രായോഗികമായിട്ടുള്ള സാമ്പത്തിക വളർച്ചയിലേക്ക്, സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ള വലിയൊരു ചോദ്യം നമുക്ക് മുൻപിലുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്നത് എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള, എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സാമ്പത്തിക സംവിധാനവും എല്ലാവരിലേക്കും എത്തുന്ന ക്ഷേമ പ്രവർത്തനങ്ങളും തന്നെയാണ് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ വേണ്ടത് എന്ന് ഉറച്ചു വിശ്വസിക്കുമ്പോൾ തന്നെ നമുക്ക് എങ്ങനെ അത്തരത്തിൽ എത്തിച്ചേരാൻ സാധിക്കും, അതിനുള്ള റിസോഴ്സസ്, അതിനുള്ള വിഭവങ്ങൾ എങ്ങനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതിൻ്റെ അത്തരത്തിലൊരു പദ്ധതി രേഖ തീർച്ചയായും ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന വലിയൊരു സംശയം നമുക്ക് മുൻപിൽ നിൽക്കുന്നുണ്ട്. അതൊരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം ഈ പറയുന്നത് പോലെ തന്നെ അവർ പറയുന്ന തുടങ്ങുമ്പോൾ തന്നെ പറയുന്നു, തുടക്കത്തിൽ തന്നെ പറയുന്ന കാര്യം ഇതാണ്, 20,000 crore പാക്കേജ് പ്രഖ്യാപിച്ചു എന്ന് പറയുന്നുണ്ട്. സാമ്പത്തിക അല്ലെങ്കിൽ അത്തരത്തിലൊരു സാമ്പത്തികമായിട്ടൊരു സ്റ്റിമുലസിന് വേണ്ടി ചെയ്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എത്തരത്തിൽ ഒരു വർഷമായി നമ്മൾ ഈ ഒരു പോസ്റ്റ് കോവിഡാനന്തര സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുമ്പോൾ എത്രത്തോളം സാമ്പത്തിക മായി നമുക്ക് മുന്നോട്ട് വരാൻ സാധിച്ചിട്ടുണ്ട് എന്നൊക്കെ കണക്കുകൾ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ആ 20,000 crore വലിയൊരു കണക്കാണ്. അതിൽ 15,000 crore വരെയുള്ള രൂപ നമ്മൾ ക്ഷേമ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ ക്ഷേമ പെൻഷനുകൾ കൊടുക്കാൻ പോലും ചെലവഴിച്ച തുക കൂടി ഉൾപ്പെടുത്തിയിട്ട്, അങ്ങനെ പല ചെലവുകളും ഉൾപ്പെടുത്തിയിട്ടാണ് 20,000 crore രൂപയുടെ ഒരു വലിയ ബൾക്ക് പാക്കേജിനെ പറ്റി പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു ബൾക്ക് പാക്കേജിനൊക്കെ പറ്റി ഇത്തരത്തിലുള്ള വലിയ കണക്കുകൾ, വലിയ രീതിയിലുള്ള ഡേറ്റകൾ അവതരിപ്പിക്കുമ്പോൾ, ഉയർന്ന സാമ്പത്തികമായിട്ടുള്ള കണക്കുകളൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഇതെങ്ങനെ പ്രായോഗികതയിലേക്ക് കൊണ്ടുവരുമെന്നുള്ള അത്തരത്തിലുള്ള, അതിനുവേണ്ടിയുള്ള മാർഗങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങൾ ഇതിൽ ഒരു തരത്തിലും ഇല്ല എന്നുള്ളതാണ് ഞങ്ങളെയൊക്കെ, അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു ഒരു പോരായ്മയാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഒരു സർക്കാരിനെ വിലയിരുത്താനുള്ള സമയമായിട്ടില്ല എങ്കിൽ പോലും. കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന് രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് VP രാധാകൃഷ്ണൻ ചേരുകയാണ്. ശ്രീ രാധാകൃഷ്ണൻ, ഇതിനകത്ത് ഈ വളരെ കരുതലോടുകൂടിയുള്ള ജനക്ഷേമകരമായ പദ്ധതികൾ പറയുന്നതിനോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന് തക്കതായ വിമർശനവും നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ വായ്പാ പരിധി ഉയർത്തണമെന്ന ആവശ്യം കേന്ദ്രം അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നു. അതിനോടൊപ്പം ഇത് ഫെഡറലിസത്തിന് ചേരാത്തതാണെന്നും സഹകരണ മേഖലയിലെ കേന്ദ്ര നയങ്ങൾ ആശങ്കയുണ്ടാക്കുന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ ഏറ്റവും അധികം ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ നമ്മുടെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന നയപ്രഖ്യാപന പ്രസംഗത്തെ സംബന്ധിച്ചിടത്തോളം ശ്രീ ജേക്കബ് ജോർജ് സാറും മറ്റും പറഞ്ഞതിനോട് ഞാൻ 100% യോജിക്കുന്നു. കാരണം ഇതൊരു സമാശ്വാസ പദ്ധതി എന്നുള്ള രീതിയിലുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് എന്ന് നമുക്ക് പറയാം. കാരണം ഇത്തരം കോവിഡ് പോലെയുള്ള വലിയ ഭീഷണി മനുഷ്യ സമൂഹം നേരിടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സമാശ്വാസപരമായ വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ടുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗം മാത്രമേ കരണീയമായിട്ടുള്ളൂ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിൽ നമ്മളത് എത്രത്തോളം യാഥാർത്ഥ്യബോധത്തോടു കൂടി അവതരിപ്പിച്ചു എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. അപ്പോൾ തുടക്കത്തിൽ ഈ നയപ്രഖ്യാപന പ്രസംഗത്തെ പറ്റി പറയുകയാണെങ്കിൽ മനഃശാസ്ത്രപരമായി, അതായത് ജനങ്ങൾക്ക് ധൈര്യം നൽകാനും ജനങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാനും മനഃശാസ്ത്രപരമായി വളരെ നല്ല രീതിയിൽ തയ്യാറാക്കപ്പെട്ടിട്ടുള്ളൊരു നയപ്രഖ്യാപന പ്രസംഗം തന്നെയാണ്, അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ നമ്മൾ ഈ ഈ പദ്ധതിയെ, ഈ പ്രഖ്യാപനത്തെ പഠനാത്മകമായി സമീപിക്കുമ്പോൾ
നമുക്കിങ്ങനെ വിലയിരുത്തേണ്ടി വരും. അതായത് മനഃശാസ്ത്രപരമായി വളരെ നല്ല ഒരു നയപ്രഖ്യാപന പ്രസംഗവും സാമ്പത്തിക ശാസ്ത്രപരമായി യാഥാർത്ഥ്യ ബോധത്തോടെ അല്ലാത്ത ഒരു നയപ്രഖ്യാപന പ്രസംഗവുമാണ് എന്ന് പറയേണ്ടി വരും. താങ്കളുടെ ചോദ്യം മറ്റൊരു വിഷയം അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഗവൺമെന്റിനെതിരെയുള്ള ഒരു വിമർശനം എന്നുള്ള കാര്യമായതുകൊണ്ട് ഞാൻ അതിലേക്ക് പറയാം. മറ്റു കാര്യങ്ങൾ തുടർന്ന് സമയം ലഭിക്കുകയാണെങ്കിൽ പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് നോക്കാം, ഈ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലുണ്ട് എന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു. അതിനുശേഷമാണ് ഞാൻ ആ നയപ്രഖ്യാപന പ്രസംഗം, ഇപ്പം അദ്ദേഹം പറഞ്ഞതുപോലെ 112 പുറങ്ങളുള്ള 258 ഖണ്ഡികകളുള്ള ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ കടന്നുപോയത്. പക്ഷേ അവിടെ എവിടെയും ഇത്ര രൂക്ഷമായ ഭാഷയിലൊന്നും കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കുക എന്നുള്ളൊരു സംഗതി ഉണ്ടായിട്ടില്ല. ആകെ രണ്ട് കാര്യത്തിൽ മാത്രമാണ് കേന്ദ്ര ഗവൺമെന്റ് വിമർശിച്ചത്. ഒന്ന് വായ്പാ പരിധി ഉയർത്തുക, മറ്റൊന്ന് സഹകരണ രംഗവുമായി ബന്ധപ്പെട്ടത്. വായ്പാ പരിധി ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ടിട്ട് 14 ഖണ്ഡികയിലാണ് അത് സംബന്ധിച്ച് പറയുന്നത്. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഞാൻ ആ ഭാഗം ചുരുക്കി വായിക്കാം. കഴിഞ്ഞ വർഷം ആ പാരഗ്രാഫ് പറയുകയാണ്, അത് നമുക്ക് നമ്മുടെ ഒരു സാമ്പത്തിക നിലയും മനസ്സിലാക്കേണ്ടതുണ്ടല്ലോ. കഴിഞ്ഞ വർഷം ഉയർന്ന വായ്പ എടുത്തുകൊണ്ട് ആരോഗ്യരംഗത്ത് ഉൾപ്പെടെ ഉയർന്ന ചെലവുകൾ നേരിട്ടു. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വായ്പ എടുത്തുകൊണ്ടാണ് ആരോഗ്യരംഗത്ത് ഉൾപ്പെടെ ഉയർന്ന ചെലവുകൾ നമ്മൾ നേരിട്ടത് എന്നുള്ളത് നമ്മൾ തുറച്ചു നോക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അത് ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലും വന്നിരിക്കുന്നു. ഇത് കാരണം GSDP വായ്പയും തമ്മിലുള്ള അനുപാതം 36% അധികമായി. വായ്പാ പരിധി 3% നിന്നും 5% നമ്മുടെ കൂടി ആവശ്യം പരിഗണിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉയർത്തുകയുണ്ടായി. അതും അതിൽ പറയുന്നു, ഈ ഉയർത്തിയ വായ്പാ പരിധിയിൽ 0.5% മാത്രമായിരുന്നു നിബന്ധനകളോടുകൂടി അല്ലാത്തത്. അവിടെയാണ് ഈ പരാതി വരുന്നത്. നിബന്ധനകളോടുകൂടി അല്ലാത്ത വായ്പാ പരിധി എന്ന് പറയുന്നത് 0.5% ആണ്. ആ അത് മാത്രമേ നമുക്ക് ഇഷ്ടാനുസരണം ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഇത് സംബന്ധിച്ച് പറഞ്ഞപ്പോഴാണ് ആ വിമർശനം കടന്നു വരുന്നത്. ഇനി ഈ വിമർശനം എന്ന് പറയുന്ന ഭാഗം എന്താണ്? സത്യത്തിൽ അതൊരു വിമർശനമേ അല്ല. ഇതിൽ നിബന്ധനകൾ ചുമത്തുന്നത് സഹകരണ ഫെഡറലിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കെതിരാണ് എന്ന് എന്റെ സർക്കാരിന് സുചിന്തിതമായ അഭിപ്രായമുണ്ടായിരുന്നെങ്കിലും പൗരന്മാർക്ക് പ്രതികൂലമായി ബാധിക്കാത്ത രീതിയിൽ നിർദ്ദേശിക്കപ്പെട്ട പരിഷ്കരണങ്ങൾ നടപ്പിലാക്കുവാൻ നാം സമ്മതിച്ചു. അത്രേ പറയുന്നുള്ളൂ. ഇതിലെവിടെയാണ് കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കുന്നത്? അത്തരത്തിലൊരു വിമർശനമേ അതിൽ കാണുന്നില്ല. കൂടാതെ തുടർന്ന് പറയുന്നു, ഈ 5% കൂടാതെ, അതായത് വായ്പാ പരിധി 5% വർദ്ധിപ്പിച്ചല്ലോ, 5% കൂടാതെ പൊതുവിതരണ സമ്പ്രദായം, വ്യാപാരം സുഗമമാക്കൽ, നഗരമേഖല എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള നിബന്ധനകളുടെ അടിസ്ഥാനത്തിൽ 1.5 കൂടി അധിക വായ്പ പരിധി നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. അതും പറയുന്നുണ്ട്. അപ്പോ വളരെയധികം നമ്മുടെ GSDP ആണ് ഈ പ്രശ്നം. GSDP 5% വായ്പ എടുക്കാൻ നമുക്ക് ഓൾറെഡി ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുമതി തന്നിട്ടുണ്ട്. അപ്പൊ അതിനെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ ഇക്കാര്യത്തിൽ വലിയ വിമർശനം ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നയപ്രഖ്യാപന പ്രസംഗത്തിൽ അങ്ങനെ കാണുന്നില്ല. പിന്നെ സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് 41 ഖണ്ഡികയിലാണ്. അവിടെയും പറയുന്നത്, അവിടെയാണ് കുറച്ചുകൂടി ഒന്ന് കടത്തി പറയുന്നതെന്ന് വേണമെങ്കിൽ പറയാം, സഹകരണ മേഖലയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിന്റെ സമീപകാല നയങ്ങൾ പിന്തിരിപ്പനായിരിക്കുകയാണ്. എന്നിരുന്നാലും എന്റെ സർക്കാർ സഹകരണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രയത്നങ്ങൾ തുടരുന്നതാണ്. ഇത്രയും മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ കേന്ദ്ര സർക്കാരിനെ സമൂലമായി വിമർശിച്ചുകൊണ്ടുള്ള ഒരു നയപ്രഖ്യാപന പ്രസംഗമാണ് അവതരിപ്പിച്ചത് എന്നുള്ള രീതിയിൽ പ്രൊജക്ട് ചെയ്യപ്പെടുന്നത് ശരിയല്ല. അത്തരത്തിലുള്ള താങ്കൾ പറഞ്ഞത് പൂർണ്ണമായിട്ടും ശരിയാണ്. താങ്കളിലേക്ക് വീണ്ടും വരാം. ഇപ്പോൾ ശ്രീമതി CS സുജാത ടെലിഫോണിൽ ഈ ചർച്ചയിൽ ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ജേക്കബ് ജോർജ്, ഒരുപക്ഷെ ഈ ശ്രീ രാധാകൃഷ്ണൻ പറഞ്ഞതിന് താങ്കൾക്ക് മറുപടി പറയാനുണ്ടാകാം. അതിനോടൊപ്പം തന്നെ ചോദിക്കുന്നു, ഈ നിരവധി ഞാൻ ഇപ്പോൾ മുൻ MP CPM പ്രതിനിധിയുമായ ശ്രീമതി CS സുജാത നമ്മോടൊപ്പം ചേരുകയാണ് ടെലിഫോണിൽ. ശ്രീമതി CS, ഇതിനകത്ത് സർക്കാരിന്റെ ഒരു തുടർഭരണം കൂടി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ നയപ്രഖ്യാപനം ഒരു മാറ്റുകൂട്ടുകയല്ലേ ചെയ്യുന്നത് സർക്കാരിന്? ഒന്നുകൂടി തീർച്ചയായിട്ടും എനിക്ക് മുൻപ് സംസാരിച്ച രണ്ടുപേര് പറഞ്ഞത് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, 5 വർഷക്കാലം ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് എന്നതിന്റെ തെളിവാണ്. വലിയ ഭൂരിപക്ഷം നൽകി ജനങ്ങൾ ആ ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ നേരത്തെ പറഞ്ഞ ഒരു വാചകം ഞാൻ ആവർത്തിക്കുകയാണ്, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെ ഞങ്ങൾ പറയത്തുള്ളൂ, പറയുന്നു ചെയ്തിരിക്കും. പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടാണ് വീണ്ടും ജനങ്ങളെ അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഈ ഗവൺമെന്റ് തുടരാൻ അനുമതി നൽകിയിരിക്കുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിലടക്കം വരാൻ പോകുന്ന ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗം കൂടി നമ്മൾ നോക്കുമ്പോൾ
പുതിയ ഗവൺമെന്റിന്റെ പിണറായി ഗവൺമെന്റിന്റെ തുടക്കം നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ശരിക്കും വരുന്നാളുകളിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ അതിനാത്മ പ്രചരിവികസനവും ക്ഷേമവും ഒക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്ന് അടിവരയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അടിയന്തരമായും ഇന്നത്തെ പ്രഖ്യാപന എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ അങ്ങനെ പോകാൻ കഴിയും. പക്ഷേ സൗജന്യമായ വാക്സിൻ അത് ഇന്നത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. അതൊരു ചെറിയ കാര്യമല്ല. ശരിക്കും യഥാർത്ഥത്തില് ആദരണീയനായ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആണ് പറഞ്ഞത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് പോകാൻ സൗജന്യമായി വാക്സിൻ കൊടുക്കുമെന്ന്. പക്ഷെ ആ നിലപാട് ഇപ്പൊ എവിടെ നിൽക്കുന്നു എന്ന് നമ്മൾ നോക്കണം. നമ്മുടെ കേരള ഗവൺമെന്റ് നേരത്തെ പ്രഖ്യാപിക്കുകയുണ്ടായി നമ്മളൊരു മഹാമാരി കാലത്താണ് ജീവിക്കുന്നത്, വാക്സിനാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ ഏറ്റവും കരണീയമായിട്ടുള്ളത്, അതുകൊണ്ട് എന്ത് വില കൊടുത്തും ജനങ്ങൾക്ക് മുഴുവനും വാക്സിൻ കൊടുക്കുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമായിരിക്കും. അത് അടിവരെ ഇട്ടുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വാക്സിൻ സംഘത്തിലും വന്നിട്ടുള്ളത്. മറ്റൊന്ന് ഈ ഗവൺമെന്റ് പിന്തുടരുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ അത് ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മൾ ഈ കോവിഡ് കാലത്ത് ജനങ്ങൾ പട്ടിണി കിടക്കാൻ പാടില്ല, സാമ്പത്തികമായി തകർച്ചയിലേക്ക് നാട് പോകുമ്പോൾ അവർക്ക് അവരുടെ കയ്യിൽ പണം ഉണ്ടാകണം, എങ്ങനെ വിപണി വികസിക്കുകയുള്ളൂ, അപ്പൊ ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കാൻ കൃത്യമായിട്ടുള്ള പെൻഷൻ അടക്കം കൊടുക്കുന്നു. ഒരു പെൻഷനും കിട്ടാത്ത ആളുകൾക്ക് കുറെ ഒരു 14 ലക്ഷത്തിലധികം വരുന്ന ആളുകൾക്ക് 1000 രൂപ വീതം കൊടുക്കാനുള്ള തീരുമാനം ഇന്നത്തെ നയപ്രഖ്യാപന പുസ്തകത്തിൽ വീണ്ടും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. അതെല്ലാം കൃത്യമായി തന്നെ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് മുൻഗണന കൊടുക്കും. അതുപോലെ തന്നെ അടിസ്ഥാന വികസന മേഖലയിൽ വലിയൊരു കുതിച്ചു കയറ്റത്തിലേക്ക് പോകുമെന്ന നയപ്രഖ്യാപനം ഓർമ്മപ്പെടുത്തുന്നു. ഏറ്റവും മുഖ്യമായി നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ അടിയന്തരമായി ചെയ്യേണ്ടതാണ് 20 ലക്ഷം തൊഴിലവസരങ്ങൾ ചെറുപ്പക്കാർ കൂടുതൽ തൊഴിലവസരങ്ങൾ കൊടുക്കേണ്ടത്. 20 ലക്ഷം തൊഴിലവസരം കൊടുക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കും. പിന്നെ സ്ത്രീകൾ നമുക്കെല്ലാം അറിയാം ഇന്ന് ഒരു ഈ സ്ത്രീകളുടെ കയ്യിൽ ഇത്ര കാശ് വരുമ്പോൾ അത് ഏതെല്ലാം മേഖലയിൽ ഉപയോഗിക്കുമെന്ന് അറിയാവുന്നവരാണ് നമ്മൾ. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ഇന്ന് ഏറ്റവും ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾ അംഗങ്ങളായിട്ടുള്ള കുടുംബശ്രീ വഴി അവരെ സഹായിക്കുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. അത്തരം ഈ മഹാമാരിക്കാലത്ത് ഏറ്റവും നല്ലത് നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ജനകീയ ഹോട്ടലുകളുടെ പ്രവർത്തനം. അപ്പൊ വലിയൊരു വിജയമായി തന്നെ മാറിയിട്ടുണ്ട്. ആരും ഈ കേരളത്തിൽ പട്ടിണി കിടക്കാൻ പാടില്ല. തദ്ദേശ സേവന സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ആ പ്രവർത്തനങ്ങളെല്ലാം ഏറ്റവും ഫലപ്രദമായി തന്നെ നമുക്ക് മുന്നോട്ട് പോകുന്നു. അപ്പോ എല്ലാവരെയും കരുതിക്കൊണ്ട് തന്നെ കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ തുടരാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ അതെല്ലാം തന്നെ നമുക്കിതിനകത്ത് കാണാൻ കഴിയും. അപ്പോ നല്ലൊരു അങ്ങ് ചോദിച്ചതുപോലെ ഒരു മാറ്റം പൊട്ടുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ശരി, സി എസ് എ, താങ്കൾ ലൈനിൽ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾക്ക് മറുപടി പറയാൻ ഒന്ന് രണ്ടിടത്ത് അവസരം വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഞാൻ കൂട്ടിച്ചേർത്തൊരു ചോദ്യം കൂടി വരികയാണ്. അതായത്, ഈ ഇത്രയധികം വികസന കാര്യങ്ങൾ ഈ നയപ്രഖ്യാപനത്തിൽ പറയുന്നതിനോടൊപ്പം സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ശ്രദ്ധ മുഴുവൻ പോകുന്നത് കോവിഡ് പ്രതിരോധത്തിലേക്കാണ്. ഗുരുതരമായൊരു പ്രതിസന്ധിക്കിടയിലാണ് നിൽക്കുന്നത്. ഇപ്പം ആരോഗ്യ മേഖലയിലെ സമഗ്ര പാക്കേജിനായിട്ട് തന്നെ 1000 കോടി രൂപ മാറ്റിവെച്ചു. അപ്പോൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള വികസന കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ സർക്കാരിനൊരു വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയെ തന്നെ അഭിമുഖീകരിക്കേണ്ടി വരികയല്ലേ? അതെ അതെ, ഞാൻ പ്രതിരോധത്തിലേക്ക്, നമുക്ക് കോവിഡ് പ്രതിരോധം അതിലേക്ക് കടക്കും മുമ്പ്, അതിന് മുമ്പ് ചർച്ച ചെയ്ത വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ പോളിസി, സംസ്ഥാനങ്ങൾക്ക് കടമെടുക്കാനുള്ള പരിധി, അതേക്കുറിച്ച് നമുക്ക് ഒരു വാക്ക് എനിക്ക് പറയാനുണ്ട്. ബഹുമാനപ്പെട്ട ഡോക്ടർ രാധാകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ അത്ര കഠിനമായ പരാമർശമോ വിമർശനമോ ഒന്നും ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലില്ല. അത് ഗവൺമെൻറ്റ്, എനിക്ക് തോന്നുന്നു, അതിനെച്ചിര ഇതിലൊന്നും അല്ലാത്തൊരു കാര്യം പറയാം. രാഷ്ട്രീയമായിട്ട് നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വളരെ സൗഹാർദ്ദകരമായ നിലപാടാണ് ഈ ഗവൺമെൻറ്റിനോട് സ്വീകരിച്ചിരിക്കുന്നത്. സാധാരണയിൽ നിന്ന് വിഭിന്നമായിട്ട് ഇതിൽ BJP ഗവൺമെൻറ്, കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഒരു ഗവർണറാണ്, കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രതിനിധിയാണ് സംസ്ഥാനത്തെ രാജ്ഭവനിൽ ഇരിക്കുന്ന അതിൻ്റെ പ്രതിനിധി. യാതൊരു സംശയമില്ല, ഗവർണർ എന്ന പേരിലുള്ള പ്രതിനിധി. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നയങ്ങളും പരിപാടികളും നടപ്പിലാക്കുക എന്നതാണ് അദ്ദേഹത്തിൽ അർപ്പിതമായിരിക്കുന്ന കടമ. പക്ഷേ ഇവിടെ കേരള ഗവൺമെൻറ്റുമായിട്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് വളരെ സൗഹാർദ്ദത്തിലാണ് അദ്ദേഹം കഴിഞ്ഞുകൂടുന്നത്. അതിൻ്റെ വളരെ വ്യക്തമായ പ്രകടനമാണ്
ഇതേപോലെയുള്ള ഒരു ഒരു നയപ്രഖ്യാപന പ്രസംഗം. ഇതിൽ അങ്ങനത്തെ ഒരു വിമർശനം, കഠിനമായ വിമർശനമൊന്നും ഗവൺമെന്റ് എഴുതി ചേർത്തിട്ടില്ല, ഗവർണർക്ക് അത് വായിക്കേണ്ടി വന്നിട്ടുമില്ല. അതാണ് ഇപ്പോൾ ഒരു വസ്തുതയാണ് പറഞ്ഞത്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ അതുമൂലം കേരള ഗവൺമെന്റിന്റെ കടമെടുക്കാതെ ഒരു സർക്കാരിനും ഒരു ഒരു സംസ്ഥാന സർക്കാരിനും ഒരു കേന്ദ്ര സർക്കാരിനും ഇന്ത്യൻ സാമ്പത്തിക പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ പക്ഷേ കേരള ഗവൺമെന്റ് ഒരു 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 വളഞ്ഞ വഴിയല്ല ഒരു വേറൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്. അതാണ് കിഫ്ബി. അത് യു ഡി എഫ് ഗവൺമെന്റ് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇടതുപക്ഷ ഗവൺമെന്റ് വന്നപ്പോൾ, നയനാർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നപ്പോൾ അതിൻ്റെ അലകും പിടിയും ഒക്കെ മാറ്റി തേച്ചി മിനുക്കി രാഖി മിനുക്കി അതിനെ വേറൊരു രൂപത്തിലേക്ക് കൊണ്ടുവന്നു. ഒരു കടമെടുക്കുന്നതിൻ്റെ ടൂൾ അത് ഏറ്റവും പരിഷ്കൃതമായ രീതിയിൽ, ഏറ്റവും ആധുനികമായ രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുവന്നു. അതിൻ്റെ തലപ്പത്ത് ഡോക്ടർ കെ എം എബ്രഹാമിനെ പോലെയുള്ള ഒരു ബ്യൂറോക്രാറ്റ്, ധനകാര്യ വിദഗ്ധൻ കൂടിയായ ഒരു ബ്യൂറോക്രാറ്റ് അദ്ദേഹത്തെ നിയമിക്കുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹത്തെ പ്രിൻസിപ്പൽ ചീഫ് സെക്രട്ടറിയായിട്ട് നിയമിച്ചിരിക്കുന്നു. അതായത് സംസ്ഥാന ഗവൺമെൻറിൻ്റെ എല്ലാത്തരം ഇടപാടുകളും ഒക്കെ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു ഉദ്യോഗസ്ഥ പ്രമുഖനായിട്ട് കെ എം എബ്രഹാമിനെ നിയമിച്ചിരിക്കുന്നു. അപ്പം കിഫ്ബിക്ക് കൊടുക്കുന്ന പ്രാധാന്യം, കിഫ്ബിയുടെ സിഇഒ ആയ ഡോക്ടർ കെ എം എബ്രഹാമിനെ നമ്മുടെ സർക്കാർ കൊടുത്ത ഒരു ഒരു മുൻഗണന, അതെല്ലാം ഈ നിയമനത്തിലും കാണാം. കിഫ്ബി ഇപ്പോഴേതാണ്ട് 63,224.42 crore പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. അതിങ്ങനെ കുറച്ച് നടപ്പിലാക്കി, പെട്ടെന്നൊന്നും ഒരു പദ്ധതി നടപ്പിലാക്കാൻ പറ്റത്തില്ല. കേരളമാണ് ഒരു പാലം പണിയുക, ഒരു സ്കൂൾ കെട്ടിടം പണിയുക. അപ്പോൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഒത്തിരിയും കാര്യങ്ങളുണ്ട്. സ്കൂൾ കെട്ടിടങ്ങൾ, അതേപോലെ ആശുപത്രി കെട്ടിടങ്ങൾ, റോഡുകൾ, പാലങ്ങൾ, എന്തിനെ നമ്മുടെ അവിടുത്തെ പാലം പോലും കൊച്ചിയിലെ രണ്ട് മേൽപ്പാലങ്ങളാണ് പണിതുകൊണ്ടിരിക്കുന്നത്. അല്ല, ഒരെണ്ണം തീർത്തു, ഒരെണ്ണം ഇപ്പം വയറ്റിലെ പാലം പണിത് തീരാറായി. ആ അതും തീർന്നു. അത് ബൃഹത്തായ പാലങ്ങളുമാണത്. അതിന് ഒരു ശുഷ്കാന്തിയോട് കൂടി പണം ഇറക്കാനും അത് വളരെ വളരെ സുശക്തമായിട്ട് വളരെ സുഗമമായിട്ട് പണി തീർക്കാനും കഴിഞ്ഞു എന്നുള്ളത് കിഫ്ബിയുടെ നേട്ടമാണ്. അത് അവിടെ നിൽക്കട്ടെ. നമുക്ക് രണ്ടാമത്തെ വിഷയം, നമ്മുടെ കോവിഡ് പ്രതിരോധം വളരെ സങ്കടകരമാണ്. ഇപ്പം അമേരിക്കയിലൊക്കെ ഒരു 55-60% ജനങ്ങൾക്കും കോവിഡ് വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞു. അവിടെ വാക്സിൻ അധികം കിടക്കുകയാണ്, കെട്ടിക്കിടക്കുകയാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു സാധ്യതയില്ല. നമ്മുടെ ഇടയിൽ ഇന്ത്യക്കാരിൽ കോവിഡ് വാക്സിൻ കിട്ടിയത്, നമ്മുടെ ജനസംഖ്യ ഭയങ്കരമാണ്. ഈ ജനസംഖ്യയ്ക്ക് മുഴുക്കുകയും ഈ കണക്കിന് ഈ വേഗതയിൽ കോവിഡ് വാക്സിൻ കൊടുക്കാൻ പോയാൽ എത്ര കാലമെടുക്കും? തീർച്ചയായിട്ടും നമുക്ക് അതിന് ഒരു വശത്തുകൂടി നമ്മളെ ഈ അമേരിക്കയിൽ ഈ വിഷയം ചർച്ച ചെയ്യാനായിട്ട് വിദേശകാര്യമന്ത്രി പോവുകയും ചെയ്തില്ലേ? അതെ പോവുകയും ചെയ്തു. പക്ഷേ കാര്യം നടന്നിട്ടില്ല. അവിടുത്തെ പ്രശ്നം, അവിടെ കുറേ ആൾക്കാർ കോവിഡ് വാക്സിനേഷൻ എതിരാണ്. അത് കൺസർവേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, ചില വിഭാഗങ്ങളുണ്ട്, രാഷ്ട്രീയമായിട്ട് ഇതിനോട് യോജിപ്പില്ലാത്തവർ, വാക്സിനേഷൻ അപകടമാണ് എന്ന് പറയുന്നവരുണ്ട്. അത് അവരുടെയൊക്കെ ഒരു എതിർപ്പ് റെസിസ്റ്റൻസ് വളർന്നു വരികയും കൂടിയാണ്. ബ്രിട്ടനിൽ വളരെ ശക്തമായിട്ട് വാക്സിനേഷൻ പുരോഗമിക്കുന്നു. അവിടെ ലൈഫ് മോറോലെസ് നേരെ ആയിക്കഴിഞ്ഞു, ജീവിതം നേരെ ആയിക്കഴിഞ്ഞു. ഇന്ത്യയിൽ പക്ഷേ, നമുക്ക് കേരളത്തിൻ്റെ കാര്യം പറയാം, അത്യാവശ്യമായിട്ട് ഗവൺമെൻറ് ചെയ്യേണ്ടത് കേരളത്തിലെ മുഴുവനും ജനങ്ങൾക്കും സാർവത്രികമായി സൗജന്യമായി വാക്സിനേഷൻ കൊടുക്കാനുള്ള ഒരു വെല്ലുവിളിയാണ്. പ്രശംസിക്കുകയും ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും കോവിഡ് അതിനകത്ത് വേറൊരു ഒരു ഉപവകുപ്പ് എന്ന് പറയുന്നത്, കേരളം വളരെ സേഫാണ് ജീവിക്കാൻ എന്നുള്ളത് ലോകം മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ വ്യാവസായികമായിട്ട് ടൂറിസത്തിൽ ഒക്കെ വലിയ പുരോഗതി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ വരാനിരിക്കുന്നതേയുള്ളൂ. എങ്കിൽ പോലും പല ഐ ടി കമ്പനികളും കേരളത്തിലേക്ക് നോട്ടം വിട്ടു തുടങ്ങിയിരിക്കുന്നു, കേരളത്തിലേക്ക് വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോഴേക്ക് കേരളത്തിൽ ജോലി ചെയ്യാൻ തയ്യാറാവുന്ന വിദേശികളുടെയും മറ്റിടത്ത് ജോലി ചെയ്യുന്ന മലയാളികളുടെയും താല്പര്യം കൂടുകയും ചെയ്യും. അതൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരും. പക്ഷേ ഈ വാക്സിനേഷൻ, സാർവത്രിക വാക്സിനേഷൻ, സൗജന്യ വാക്സിനേഷൻ, പൂർണ്ണമായ വാക്സിനേഷൻ, അത് ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവണം. കേന്ദ്ര സർക്കാർ അതിന് പിന്തുണ കൊടുക്കുകയും വേണം എന്നാണ് എന്റെ. അഡ്വക്കേറ്റ് ശ്രീ വി പി രാധാകൃഷ്ണൻ, ഇതിനകത്ത് താങ്കൾക്ക് എന്തെങ്കിലും യോജിപ്പോ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കാനോ ഉണ്ടാകുമല്ലോ അല്ലേ? കോവിഡ് കാലത്തുള്ള വെല്ലുവിളികളെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ അത് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ അമേരിക്കയും ഇന്ത്യയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം നമ്മുടെ പോപ്പുലേഷനാണ്.
പോപ്പുലേഷൻ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് 135 കോടി ജനങ്ങളുള്ള ഒരു രാജ്യത്ത് അത് നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയപരമായും മതപരമായും മറ്റ് പല രീതിയിലും വാക്സിനേഷനെയും മറ്റും എതിർക്കുന്ന ഒരു വലിയ ജനതതി നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വാക്സിനേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഈസി വാക്ക് ഓവർ ആയിരില്ല ആവില്ല അത് ഒരുപാട് ഒരുപാട് ഭീഷണികൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് നേരിടേണ്ട ഒരു സംഗതി തന്നെയാണ്. ഇപ്പൊ നമുക്കറിയാം കേരളത്തിൽ ഇന്നത്തെ നമ്മുടെ നയപ്രഖ്യാപന പ്രസംഗത്തില് 10-ാമത്തെ ഖണ്ഡികയിൽ ആണ് നമ്മുടെ കോവിഡ് രോഗികളുടെ എണ്ണത്തെപ്പറ്റി പറയുന്നത്. കേരളത്തിൽ 22 ലക്ഷത്തിലധികം കോവിഡ് രോഗികളുണ്ട് എന്നാണ് പറയുന്നത്. 22 ലക്ഷം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് 3.5 കോടിയാണ്. അപ്പൊ ഏതാണ്ട് 6% ആളുകൾ കോവിഡ് ബാധിച്ചു എന്നുള്ളതാണ്. നമ്മുടെ ദേശീയ ശരാശരിയേക്കാൾ എത്രയോ അധികമാണത്. ദേശീയ ശരാശരി നോക്കുന്ന സമയത്ത് 1.5 മറ്റേ വരുന്നുള്ളൂ, അത്ര പെർസെന്റേജ് മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തിക്ലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആയ കേരളത്തിൽ 6% ആളുകൾ കോവിഡ് ബാധിച്ചിരിക്കുന്നു. 6612 പേരാണ് മരണപ്പെട്ടത് ഇന്ന്. അതുകൊണ്ടായിരിക്കണം നമ്മുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ നമുക്ക് മരണങ്ങളെ എന്താണ് പരിമിതപ്പെടുത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ ഒരു നേട്ടമായിട്ട് പറയുന്നത്. നേരെ മറിച്ച് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ രോഗികളുടെ എണ്ണത്തെ പറ്റി പറയുമ്പോൾ നമുക്ക് ആ ഒരു നമ്മുടെ ഒരു ശുഭാപ്തി വിശ്വാസം അല്ലെങ്കിൽ നമ്മുടെ ഒരു വിജയ ഭേരി നമുക്ക് മുഴക്കാൻ പറ്റിയൊരു സാഹചര്യം അല്ല 2-ാമത്തെ തരംഗത്തോടുകൂടി എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഒരു പക്ഷേ അത്തരത്തിലൊരു ഒരു ഖണ്ഡിക അതിൽ ചേർത്തിയത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലെങ്കിൽ കോവിഡ് തടയുന്നതിനെ നമുക്ക് വളരെ നല്ല രീതിയിൽ നമുക്ക് എല്ലാ തരത്തിലും അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചു എന്നായിരുന്നു അതിൽ വരേണ്ടത്. പക്ഷേ മരണം 6600 അത് സർക്കാർ കണക്കാണ്. പക്ഷേ എനിക്ക് ഇന്നലെ മാധ്യമങ്ങളിലൊക്കെ അതിലധികം ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടു. ഏതായാലും നമുക്ക് നമ്മുടെ സർക്കാർ കണക്കിനെ ഡിപ്പെൻഡ് ചെയ്യാം. 6612 കോവിഡ് മരണം. അപ്പം അതൊക്കെയാണ് നമ്മുടെ കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി കോവിഡുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യ ബോധത്തിന്റെ ചില പ്രശ്നങ്ങൾ കൂടിയുണ്ട്. അതെനിക്ക് തോന്നുന്നു ഇനി അടുത്ത തവണ അങ്ങ് ചോദിക്കുമ്പോൾ പറയാമെന്ന് തോന്നുന്നു. ഞാൻ ഇപ്പോൾ ഡോക്ടർ സോയ, ഇതിനകത്ത് ഈ നയപ്രഖ്യാപനത്തിനകത്ത് പറഞ്ഞിരിക്കുന്നതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, താങ്കള് തൃശൂർ സ്വദേശി ആയതുകൊണ്ട് തന്നെ ചോദിക്കുകയാണ്, തീരദേശ മേഖലയിൽ ഉള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ പുനരധിവാസത്തിന് 2450 കോടിയുടെ പുനർഗേഹം പദ്ധതിയാണ്, ഒരു തീരദേശത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു പാക്കേജ് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ തന്നെ തീരദേശ പദ്ധതികൾ പലതും പാക്കേജ് പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും എത്രത്തോളം പ്രാവർത്തികമായിട്ടുണ്ട് എന്നുള്ളത് വളരെ അവ്യക്തമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. അപ്പൊ ഇക്കുറി ഒരുപക്ഷെ ഈ തുടർഭരണത്തിലൂടെ തന്നെ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉറപ്പു നൽകുകയാണ് ചെയ്യുന്നത്. ഈ സർക്കാർ ഓരോ കാര്യങ്ങളിലും പറയുന്നുണ്ട് ഈ വരുന്ന അഞ്ചു വർഷത്തിനുള്ളിൽ ഇതെല്ലാം തന്നെ നടപ്പിലാക്കിയിരിക്കും എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അതിനു മുൻപ് ഞാൻ ഈ കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഒരൊറ്റ വാക്ക്, കാരണം കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ അനുകൂലിച്ച് സംസാരിക്കുന്ന പ്രതിനിധി ഇവിടെ പറഞ്ഞത് നമ്മൾ കേട്ടു. അതുപോലെ തന്നെ ഈ സംസ്ഥാനത്തിന്റെ കോവിഡ് പ്രതിരോധത്തെ പറ്റി പറയുന്നത് നമ്മൾ കേട്ടു. ഈ രണ്ട് സർക്കാരുകളും തികഞ്ഞ അല്ലെങ്കിൽ നമ്മൾ അതിൽ കേന്ദ്ര സർക്കാരിന്റെ ഈ വാക്സിനേഷൻ എന്ന് പറയുന്ന സാർവത്രികമായ ഒരു യൂണിവേഴ്സൽ വാക്സിനേഷൻ എന്ന് പറയുന്ന ഒരു പോളിസിയെ സംബന്ധിച്ച് വലിയ പരാജയമാണ് ഈ രണ്ട് സർക്കാരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ തീർച്ചയായും കേന്ദ്ര സർക്കാരിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ സംസ്ഥാനങ്ങളോട്, അത് ഈ കേരള സംസ്ഥാനത്തോട് പോലും കാണിക്കുന്ന, സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു നീതികേട്, ഒരു ഒരാളെ സംബന്ധിച്ച് വാക്സിനേഷൻ എന്ന് പറയുന്ന ഒരു റൈറ്റാണ്, ഒരു അവകാശം പോലെ നമുക്ക് നമ്മുടെ മുൻകാലങ്ങളിൽ ഇതിനു മുൻപും ഈ രാജ്യത്ത് പാൻഡമിക്കുകൾ ഉണ്ടായിട്ടുണ്ട്, പകർച്ചവ്യാധികൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ എല്ലാ പിന്നെ ആ പകർച്ചവ്യാധികളെയൊക്കെ വലിയ രീതിയിൽ നമ്മൾ പ്രതിരോധിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. അമേരിക്കയിൽ പോയ കാര്യം വരെ പറഞ്ഞു, കാരണം വിദേശകാര്യമന്ത്രി അമേരിക്കയിൽ പോയതുവരെ ഉള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അദ്ദേഹം അമേരിക്കയിൽ പോയത് അന്ന് ഫൈസർ എന്ന് പറയുന്ന കമ്പനി ഇവിടെ വന്ന് അല്ലെങ്കിൽ ഇങ്ങോട്ട് നമ്മളോട് വാക്സിൻ വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് ഇവിടെ പ്രാവർത്തികമാകുകയില്ല, ഇതിവിടെ വേണ്ട എന്ന് പറഞ്ഞ് ഇപ്പോൾ വീണ്ടും ഫൈസറിലേക്ക് റിക്വസ്റ്റുമായി പോയിരിക്കുകയാണ് നമ്മുടെ വിദേശകാര്യമന്ത്രി. അപ്പൊ അത്തരത്തിൽ വളരെ കുറഞ്ഞ ശതമാനം മാത്രം ആളുകൾക്ക് വാക്സിനേഷൻ കൊടുത്തിട്ടുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറുകയാണ്. മറ്റ് രാജ്യങ്ങളെ സംബന്ധിച്ച്, ബ്രിട്ടനെ സംബന്ധിച്ച്, മറ്റ് പല രാജ്യങ്ങളെ സംബന്ധിച്ചും നിരവധിയായ കണക്കുകൾ പുറത്തു വരുന്നുണ്ട്. ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, എത്രയോ രാജ്യങ്ങളാണ് വലിയ രീതിയിലുള്ള വാക്സിനേഷൻ പൂർത്തിയാക്കിയിരിക്കുന്നത്. അപ്പൊ അത്തരം ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ അതൊരു വലിയ ഉത്തരവാദിത്തമാണ്. ഇത് രാഷ്ട്രീയ പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക്, രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങൾക്കപ്പുറത്തേക്ക് മനുഷ്യന്റെ ജീവന് പ്രാധാന്യം കൊടുക്കേണ്ട ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഇതിൽ രാഷ്ട്രീയമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇവിടെ കോൺഗ്രസിന്റെ സർക്കാരൊക്കെ ഭരിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ പകർച്ചവ്യാധികളെ വളരെ കൃത്യമായി നേരിടാനും ഇതിനേക്കാൾ
ശാസ്ത്രബോധത്തോടു കൂടെ സാമൂഹ്യ ബോധത്തോടു കൂടെ പ്രവർത്തിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനെങ്കിലും മാതൃകയാക്കി മുന്നോട്ട് പോകണമെന്നുള്ള ഒരു അപേക്ഷ ഞാൻ വെക്കുകയാണ്. ഇനി തീരദേശ പാക്കേജിനെ പറ്റി സംസാരിക്കുമ്പോൾ എല്ലാ ഘട്ടത്തിലും എല്ലാ സർക്കാരുകളും ഈ തനിയാവർത്തനം പോലെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിൽ ഒന്ന് തന്നെയാണ് തീരദേശ പാക്കേജ് എന്ന് പറയുന്നത്. തീർച്ചയായും അതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം കഴിഞ്ഞ 4-5 വർഷങ്ങളായി നിരന്തരമായി ഇത് തീരദേശ പ്രശ്നങ്ങൾ മാത്രമല്ല ഒരു ഡിസാസ്റ്റർ, പലതരത്തിലുള്ള ഡിസാസ്റ്ററുകൾ, അത് മണ്ണിടിച്ചിലാകട്ടെ, പ്രളയം കൊണ്ടുണ്ടായിട്ടുള്ള ഡിസാസ്റ്ററുകളാകട്ടെ, ഭൂമികുലുക്കം പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള മണ്ണിടിച്ചിലിന്റെ ഭാഗമായി മഴയുടെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള വലിയ രീതിയിലുള്ള മറ്റ് പലതരത്തിലുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിനെയും പ്രകൃതി ദുരന്തങ്ങളെയും നമ്മൾ കഴിഞ്ഞ 5 വർഷങ്ങളായി കാണുകയുണ്ടായി. അപ്പൊ ആ അത്തരത്തിലുള്ള ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചിട്ടുള്ള ഒരു വലിയ ഗൗരവമേറിയ വിഷയം തന്നെയാണ്. ഇത്തരത്തിൽ 5 കൊല്ലമായി അല്ലെങ്കിൽ 5 കൊല്ലം മുൻപ് ഉണ്ടായിരുന്നു, പക്ഷെ 5 കൊല്ലം ക്രമാതീതമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് വന്നിരിക്കുന്ന ഘട്ടത്തിൽ എന്താണ് ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പോളിസി? നമ്മുടെ ഇത്തരത്തിലുള്ള ഈ എല്ലാ പ്രകൃതി ദുരന്തങ്ങളെയും നേരിടാനുള്ള നമ്മുടെ നയം എന്താണ്? ആ നയത്തിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള പാക്കേജ് എന്താണ് എന്ന് ഒരു തരത്തിലുള്ള സമഗ്രമായിട്ടുള്ള അത്തരത്തിലൊരു പാക്കേജ് മുന്നോട്ട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. തീരദേശ പാക്കേജ് തീർച്ചയായും വേണം, അതിനൊന്നും കുറ്റപ്പെടുത്തുകയോ അതിനെയൊന്നും പ്രതിരോധിക്കുകയോ ചെയ്യല്ല. പക്ഷേ കഴിഞ്ഞ 5 വർഷം ഒരു സർക്കാർ ഭരിച്ചു, അതിന് വീണ്ടും അധികാരത്തിൽ വന്നു, ശരി തന്നെ. അതിന്റെ അർത്ഥം കഴിഞ്ഞ 5 വർഷമായി ഭരിച്ചിരുന്ന സർക്കാരിന് പിഴവുകളില്ല, കുറവുകളില്ല എന്നുള്ളതല്ല അർത്ഥം. അതുകൊണ്ട് കഴിഞ്ഞ സർക്കാരിന്റെ അതേ നയങ്ങൾ അതേപോലെ ഞങ്ങൾ തുടരുന്നു എന്ന് പറയുന്നതിന് എന്തർത്ഥമാണുള്ളത്? കാരണം കഴിഞ്ഞ 5 വർഷം എന്ന് പറയുന്നത് കോവിഡിന് മുൻപുള്ള സാഹചര്യമായിരുന്നു, ഈ പറഞ്ഞ പ്രകൃതി ദുരന്തങ്ങൾക്കൊക്കെ മുൻപുള്ള സാഹചര്യമായിരുന്നു. അതിൽ നിന്ന് 5 വർഷത്തിന് ശേഷം വലിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട നയങ്ങളിലും സമീപനങ്ങളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകേണ്ട സമയം തന്നെയാണ്. കാരണം നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയും നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള വ്യവസ്ഥിതിയും നമ്മുടെ മറ്റു തരത്തിലുള്ള എല്ലാ ജോഗ്രഫിക് ആയിട്ടുള്ള സാഹചര്യങ്ങൾ വരെ വലിയ രീതിയിൽ മാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഓൾട്ടർനേറ്റീവ് എന്താണ് നമ്മുടെ ആരോഗ്യ വ്യവസ്ഥ? അതിൽ ഒരുപാട് വിള്ളലുകളും പാളിച്ചകളും ഉണ്ട്. അതിനെന്താണ് ഒരു ബദൽ ഒന്ന് മുന്നോട്ട് വെക്കാനുള്ളത്? അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ രംഗം, ഞാനൊരു അധ്യാപിക കൂടിയാണ്, ഒരു വിദ്യാഭ്യാസ രംഗത്തെ സംബന്ധിച്ച് വലിയ വലിയ പരാധീനതകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ അത് തന്നെ ആവർത്തിക്കപ്പെടാനാണെങ്കിൽ ഒരു വിദ്യാഭ്യാസ നയം കൊണ്ട് എന്ത് കാര്യമാണ്? അപ്പൊ ഇത്തരത്തിൽ ഒരു പുതുക്കിയ ഒരു ബദൽ മുന്നോട്ട് വെക്കാൻ സാധിക്കണം. അത് ആരോഗ്യ മേഖലയിലാവട്ടെ, വിദ്യാഭ്യാസ മേഖലയിലാവട്ടെ, നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് രംഗത്താകട്ടെ, ഒരു ബദൽ മുന്നോട്ട് വെക്കാൻ കഴിയണം എന്നുള്ളതാണ്. പക്ഷെ അത്തരത്തിലൊരു സമഗ്രമായിട്ടുള്ള ഒരു ബദൽ നൽകാൻ നയപ്രഖ്യാപനത്തിന് കഴിഞ്ഞിട്ടില്ല. താങ്കളിലേക്ക് പറയാം, ശ്രീമതി സി എസ്, ഇവിടെ ഈ ഡോക്ടർ സോയ പറയുന്ന അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളികൾക്കുള്ള പാക്കേജ് ഒരു തനിയാവർത്തനം മാത്രമാണ്. ഈ തനിയാവർത്തനം മാത്രം എന്ന് പറയുമ്പോൾ 2011 UDF ഭരിച്ചിരുന്ന കാലത്തും ഈ ഇതുപോലെ തന്നെ എല്ലാ ബജറ്റുകളിലും നയപ്രഖ്യാപനത്തിലും ഒക്കെ തന്നെയും ഇതുപോലെ മത്സ്യത്തൊഴിലാളികൾക്ക് പാക്കേജ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി, അതായത് ഇത്രയും വലിയൊരു പാക്കേജ് എല്ലാ കാര്യങ്ങളിലും പറയുമ്പോൾ ഈ ഗവർണർ ആശങ്കപ്പെട്ടിരിക്കുന്ന മറ്റൊരു കാര്യം കൊണ്ട് റവന്യൂവിന്റെ ഇത് വരവ് തന്നെ നിശ്ചലമായിരിക്കുകയാണ്. ഈ അവസരത്തില് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതിലും ഏറെ പ്രതിസന്ധി ഉണ്ടാകില്ലേ? അതിനുമുമ്പ് സ്വയം പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് എനിക്ക് മറുപടിയുണ്ട്. അതിലൊന്ന്, കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മരണനിരക്ക് ഏറ്റവും കുറഞ്ഞു നിൽക്കുന്ന സംസ്ഥാനം തന്നെയാണ് കേരളം. ഇപ്പോഴും സൗജന്യ ചികിത്സ കോവിഡിന് കൊടുക്കുന്ന സംസ്ഥാനമാണ് കേരളം. വാക്സിനുമായി ബന്ധപ്പെട്ട് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാട് എന്തായിരുന്നു. യഥാർത്ഥത്തിൽ ഈ 2-ാം തരംഗം നമുക്ക് ഈ രൂപത്തിൽ വരുമെന്ന നിലയിൽ ഗൗരവത്തോടെ തന്നെ കേന്ദ്ര ഗവൺമെന്റ്. ഇവിടെ നമ്മുടെ ഗവൺമെന്റ് എന്താ ചെയ്തത്? ഗവൺമെന്റ് സൗജന്യ വാക്സിൻ കൊടുക്കും, കൊച്ചു കാര്യമല്ല അത്. കേരളത്തിലെ ഗവൺമെന്റ് സൗജന്യ വാക്സിൻ കൊല്ലത്തെ പ്രഖ്യാപനത്തിലും അത് വന്നു. അതിനെയൊക്കെ ഒന്ന് അഭിനന്ദിക്കുന്നതിൽ തെറ്റൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡോക്ടർ പറയാ, രണ്ടാമത് ഇവിടെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങളാകെ പാളിയില്ല. പ്രതിരോധ പ്രവർത്തന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണല്ലോ ഈ ഗവൺമെന്റിനെ, ഈ നില കഠിന ഗവൺമെന്റിനെ തുടരാൻ ജനങ്ങൾ അനുവദിച്ചത്. കോവിഡ് നമ്മുടെ ഇടയിൽ വന്നിട്ടിപ്പോ ഒരു 1.5 വർഷമായി. പക്ഷെ 1.5 വർഷത്തിനിടയിൽ കോവിഡ് വരുമ്പോൾ ജനങ്ങൾക്ക് ആശ്വാസമായിട്ട് ഒരു ഗവൺമെന്റ് നിൽക്കുകയാണ്. അവർക്ക് കൃത്യമായ ഭക്ഷണം കൊടുക്കുന്നു, പരമാവധി തൊഴിലവസരങ്ങൾ കൊടുക്കുന്നു, അതിഥി പണിയെടുക്കാൻ വരുന്ന അതിഥി തൊഴിലാളികളെ പ്രൊട്ടക്ട് ചെയ്യുന്നു, ഓക്സിജൻ ക്ഷാമം ഉണ്ടാകാതെ കൃത്യമായി നോക്കുന്നു. അങ്ങനെ നാനാ തുറകളിൽ നിന്ന് ഇടപെട്ട ഗവൺമെന്റ് പോയത് കൊണ്ടാണ് ആ ഗവൺമെന്റിനെ
ജനങ്ങൾ വിശ്വാസത്തിലെടുത്തത് മറ്റൊരു ഒരു കക്ഷിക്ക് അധികാരം കൊടുക്കാതെ വന്നത്. നമ്മൾ ആ നിലയിൽ തന്നെ അതിനെ കാണണം. നല്ല കാര്യം നിങ്ങൾ തന്നെ കണ്ടുപോകണം. രണ്ടാമത് ഇവിടെ പറഞ്ഞത് മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് ശ്രമം കഴിഞ്ഞ 5 വർഷവും ബി ജെ പിയും അതുപോലെ തന്നെ യു ഡി എഫും ഒക്കെ ശ്രമിക്കുന്നുണ്ടായി. പക്ഷെ അവരെ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. അവർക്കറിയാം ഈ 5 വർഷക്കാലം അവർക്ക് വേണ്ടി ഗവൺമെന്റ് എങ്ങനെയാണ് പ്രവർത്തിച്ചത്, അവരുടെ ഭവന പദ്ധതി എങ്ങനെയാണ് നടപ്പിലാക്കിയെന്ന് അറിയാം. മത്സ്യത്തൊഴിലാളികൾക്ക് പരമാവധി വീട് കൊടുത്തത് ഈ കഴിഞ്ഞ 5 വർഷത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്താണ്. അവരുടെ കുഞ്ഞുങ്ങൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുത്തു, അവരുടെ കുഞ്ഞുങ്ങൾക്ക് ഉന്നത നിലവാരത്തിൽ എത്താനുള്ള പ്രത്യേക പരിശീലനം കൊടുത്തു, കടലിൽ പോയി ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായവരെ കുടുംബത്തെ സംബന്ധിച്ചതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു, കടൽഭിത്തിയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, പുതുമുട്ട് നിർമ്മാണം അടക്കം, പുനർഗേഹം ഞാനൊന്ന് പറഞ്ഞോട്ടെ, പുനർഗേഹം പദ്ധതി അടക്കം അത് കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ച ഏറ്റവും നന്നായി തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്കിപ്പോ എന്റെ ജില്ലയിലെ കാര്യം അടക്കം സൂചിപ്പിക്കാൻ കഴിയും. അത് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് അടക്കമാണ് ഇന്നത്തെ നയപ്രഖ്യാപനത്തിൽ അത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. മത്സ്യ തീരദേശ മേഖലയുമായി ബന്ധപ്പെട്ട് നടത്താൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ആ സഹോദരങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായി ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് തന്നെയാണ് ഈ ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിലൊരു ആശയം വേണ്ട, ഏറ്റവും നന്നായി തന്നെ ഗവൺമെന്റ് ചെയ്ത് മുന്നോട്ട് പോകും. പിന്നെ ആ വിദ്യാഭ്യാസ മേഖലയിലെ കുറവിനെ സംബന്ധിച്ച് പറഞ്ഞു, അത് ജനങ്ങൾ അങ്ങനെ എടുക്കുമെന്ന് തോന്നുന്നുണ്ടോ? വിദ്യാഭ്യാസ മേഖല എങ്ങനെയായിരുന്നു ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തെ വിദ്യാഭ്യാസം? ഇപ്പൊ അങ്ങനെയാണോ? സർക്കാർ വിദ്യാലയങ്ങളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ നിലവാരം നമുക്കറിയാലോ, സർക്കാർ വിദ്യാലയങ്ങളിലെ ഇന്നത്തെ സ്ഥിതി നമുക്കറിയാലോ. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കടക്കം ശക്തമായി ഊന്നൽ കൊടുത്തുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് മുന്നോട്ട് പോവുകയാണ്. വളരെ വ്യക്തമാണ് ശ്രീമതി സി എസ്. ഇതിനകത്ത് ശ്രീ ജേക്കബ് ജോർജ്, ഇതിനകത്ത് ഈ ഓഖി ദുരന്തമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ തവണ സർക്കാർ ഒരു വളരെ കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കായിട്ട് പ്രത്യേക പാക്കേജിൽ അവർക്ക് ഊന്നൽ കൊടുക്കുകയും ചെയ്തു. പ്രകടന പത്രികയിൽ പോലും അത് വളരെ വ്യക്തവുമായിട്ട് പറയുകയും ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ ഇക്കുറി എനിക്ക് തോന്നി 5 വർഷത്തിനുള്ളിൽ അത് നടപ്പിലാക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയം പിണറായി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലേ? അതെ, എനിക്ക് തോന്നുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നൊരു സാധാരണ വസ്തുത, പ്രകൃതി ദുരന്തങ്ങൾ ഏറ്റവും ഭീകരമായിട്ട് അനുഭവിക്കുന്നത് തീരദേശത്തുള്ളവരാണ്. കാരണം എന്നും മരണവുമായിട്ട് ഭയങ്കരമായ വെല്ലുവിളികളെ നേരിട്ട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നവരാണ് തീരദേശ മത്സ്യത്തൊഴിലാളികൾ. അത് അവർ നേരിടുന്ന ദുരന്തങ്ങൾ എന്നും ഭീകരമാണ്. ഇപ്പം തന്നെ നമ്മൾ ഈ കഴിഞ്ഞ മഴയ്ക്ക് വലിയ ഭീകരമായ മഴ ആയിരുന്നില്ല, എന്നിട്ട് പോലും ഇവിടെയും ബേപ്പൂരും ഒക്കെ മത്സ്യത്തൊഴിലാളികൾ മരണമടഞ്ഞു. അങ്ങനെ തന്നെയല്ല, സർക്കാർ തന്നെ പറയും ആരും മത്സ്യത്തൊഴിലാളികൾ ആരും കടലിൽ പോകരുത്, പ്രകൃതി ഭീഷണിയുണ്ട്, അതുകൊണ്ട് പോകരുത്. 3, 4, 5 ദിവസങ്ങളിൽ ഈ മുന്നറിയിപ്പ് വരും, യെല്ലോ അലേർട്ട് വരും, റെഡ് അലേർട്ട് വരും, അപ്പോഴൊന്നും മത്സ്യത്തൊഴിലാളികൾക്ക് പോകാനാവില്ല. അപ്പോൾ ആ ദിവസങ്ങളിൽ ഇവരുടെ വരുമാനം ഇല്ലാതാവും. അവർക്ക് ആ ദിവസങ്ങളിൽ കൃത്യമായിട്ട് അവർക്ക് കൊടുക്കേണ്ട വരുമാനം ഇടനിലക്കാരില്ലാതെ, ഉദ്യോഗസ്ഥരുടെ പോലും ഇതില്ലാതെ അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് അയച്ചു കൊടുക്കാനുള്ളൊരു പദ്ധതി, ആ പദ്ധതിക്ക് എനിക്ക് തോന്നുന്നു എവിടെയൊക്കെ ഒരു പഠനം നടക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഒരു ഉരുൾപൊട്ടലുണ്ടായി മലയോര പ്രദേശങ്ങളിൽ, അപ്രതീക്ഷിതമായാണ്. അവരുടെ ലിസ്റ്റ് എടുക്കുന്നു, അവരുടെ ലിസ്റ്റ് നേരത്തെ തന്നെ ഉണ്ട് സർക്കാരിൻ്റെ കയ്യിൽ. അപ്പോൾ ആരൊക്കെയാണ് അതിനകത്ത് പെട്ടത്? അവർക്ക് കൃത്യമായിട്ട് അവരുടെ കുടുംബത്തിന് വേണ്ടി ആ തുക എന്തുമാത്രം നഷ്ടമുണ്ടോ ആ തുക കണക്കാക്കി അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുക. മത്സ്യത്തൊഴിലാളികൾക്ക് 5 ദിവസത്തെ തൊഴിൽ നഷ്ടപ്പെട്ടെങ്കിൽ അതിന് ഒരു പാരാമെട്രിക് ഇൻഷുറൻസ് എന്ന സംവിധാനം, അതിൻ്റെ പഠനം നടക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ്. അത് തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് നടപ്പിലാക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രകൃതി ദുരന്തം കൊണ്ട് ദുരിതമനുഭവിക്കുന്നവർക്ക് ഒരു വലിയ സഹായമാവും എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്രീ രാധാകൃഷ്ണൻ, ഇതിനകത്ത് ഈ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്ക് കോവിഡ് ഭീഷണി ഉയർത്തി നിൽക്കുകയാണ്. ആ അവസരത്തിലാണ് പല കാര്യങ്ങളെയും സർക്കാർ ഉയർത്തിക്കൊണ്ടുവരണം. ഇവിടെ പറയുന്നുണ്ട് കലാകാരന്മാരെ ഒക്കെ തന്നെ പട്ടിണിയാണിപ്പോൾ, അവർക്ക് വേണ്ടതായിട്ടുള്ള തരത്തിലുള്ള പ്രത്യേക പാക്കേജുകൾ, മത്സ്യത്തൊഴിലാളികൾക്ക്, അതുപോലെ തന്നെ കാർഷിക മേഖല വൻ പ്രതിസന്ധിയെ നേരിടുകയാണ്. അതിന് ആ കാർഷിക മേഖലയ്ക്ക് തന്നെയും വളരെ ഉയർത്തിക്കൊണ്ടുവരണം. അപ്പൊ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരുപക്ഷെ ഇനി കേന്ദ്ര സഹായവും കൂടി വളരെ അനിവാര്യമായിട്ടിരിക്കുകയല്ലേ? തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്ത് കോവിഡുമായി ബന്ധപ്പെട്ടുണ്ടായ ദുരന്തങ്ങൾ
ദുരന്തങ്ങളുടെ ഒരു ആഫ്റ്റർ എഫക്ട് ഇന്നും നമ്മൾ വേണ്ട രീതിയിൽ മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിലും എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ നമ്മൾ ഇപ്പോഴും നമ്മുടെ GDP റേറ്റും അതിൻ്റെ വളർച്ചയും ഒക്കെ കണക്കാക്കുന്നത് പഴയ കാലങ്ങളിലുള്ള രീതിയിൽ തന്നെയാണ്. അത് തന്നെയാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പലയിടത്തും പറഞ്ഞതായി കണ്ടിട്ടുള്ളത്. അപ്പം നമ്മുടെ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇപ്പം 2012 ഖണ്ഡികയിൽ പറയുന്നുണ്ട് 2021-2022 6.6% കുത്തനെയുള്ള സാമ്പത്തിക വളർച്ച വീണ്ടെടുക്കാമെന്ന് പ്രതീക്ഷിച്ചു. എന്നാൽ രണ്ടാം തരംഗം ഈ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുത്തിയേക്കാം. കാരണം അതിന്റെ ഒരു കൃത്യമായ കണക്ക് ഇപ്പോഴും നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത്. 2020-21 ആദ്യ ബജറ്റ് എസ്റ്റിമേറ്റിൽ പ്രതീക്ഷിച്ചതിനേക്കാൾ 18.77% ഇടിവിനാണ് ഇതുവരെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്. ഇതും നമ്മുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ടും 2021-22 റവന്യൂ വരുമാനത്തിൽ 37.87 കുത്തനെയുള്ള വളർച്ച നാം പ്രതീക്ഷിച്ചു. അവിടെയാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം നമ്മൾ ഇതുപോലെയുള്ള സമാനതകളില്ലാത്ത ഒരു ദുരന്തം ഫേസ് ചെയ്യുകയാണ് കഴിഞ്ഞ വർഷം മുതൽ. പക്ഷേ നമ്മളുടെ കണക്കുകൾ നമുക്ക് വർധനവുണ്ടാകുന്നു എന്നുള്ള രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ തരംഗം അല്ലെങ്കിൽ കോവിഡിന്റെ വരവ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തോടു കൂടി തുടങ്ങിയതാണ്. ആ ദുരന്തം ഒരിക്കലും തീരാത്ത രീതിയിൽ നമ്മൾ സഹിച്ചുകൊണ്ട് വരികയാണ്. ആ സമയത്തും നമ്മുടെ സംസ്ഥാനത്തുള്ള എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധർ കണക്ക് കൂട്ടുന്നത് പഴയ രീതിയിൽ തന്നെയുള്ള സാമ്പത്തിക വളർച്ച ഉണ്ടാകും എന്നുള്ള രീതിയിലാണ്. എന്നാൽ തുടർന്ന് പറയുകയാണ്, എന്നാൽ ലോക്ക്ഡൌൺ കാരണം ഇതിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഇതിൽ എത്രത്തോളം ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാവും എന്ന് ഇപ്പോഴും നമുക്കറിയില്ല. ഇനി മൂന്നാം തരംഗത്തെ പറ്റി പറയുന്നു. മൂന്നാം തരംഗത്തെ പറ്റി രാജ്യത്തുള്ള എല്ലാ ആരോഗ്യ വിദഗ്ധരും പ്രവചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ വരവ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമുക്കറിയില്ല. പക്ഷേ ഈ കണക്കുകൾ അതിനെ പ്രതീക്ഷിക്കുന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂന്നാം വരവിനെ സംബന്ധിച്ച് അത് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഇക്കണോമിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കുക എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു പഠനവും നടന്ന ഒരു ലക്ഷണം അവിടെ കാണുന്നില്ല. ഒരിക്കൽ നാം ഇവിടെ ഒരു പ്രതീക്ഷ മാത്രമാണ് പങ്കുവെക്കുന്നത്. കാരണം നമ്മുടെ വായ്പകളൊക്കെ നമുക്കറിയാം, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നങ്ങൾ. ഒരിക്കൽ നാം ഉയർന്ന വളർച്ചാ നിരക്ക് കൈവരിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രസ്തുത കുറവുകളും വായ്പകളും അതിജീവിക്കാൻ സാധ്യമാവുന്നതാണ് എന്നുള്ള ഇതൊരു പ്രതീക്ഷയാണ്. ഈ പ്രതീക്ഷ അല്ലല്ലോ നമുക്കൊരു എക്കണോമിക് സാമ്പത്തിക വിദഗ്ധർ തയ്യാറാക്കുന്ന ഒരു നയപരിപാടിയിൽ നമുക്ക് ഈ പ്രതീക്ഷകൾക്ക് ചില ബൗണ്ടറീസ് ഉണ്ട്. ഇതോടൊപ്പം 13-ാം ഖണ്ഡികയിൽ പറയുകയാണ്, 15-ാം ധനകാര്യ കമ്മീഷൻ തിട്ടപ്പെടുത്തിയ പ്രകാരം 21-26 വർഷക്കാലം 5 വർഷക്കാലയളവിൽ GSDP 13% വർദ്ധിക്കുമെന്നാണ് എന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നു. അപ്പൊ ഇനി 13% നമ്മൾ ഈ 5 വർഷം വർധനവ് ഉണ്ടാവും എന്നുള്ള ധനകാര്യ കമ്മീഷന്റെ ഒരു കണക്കിനെ അടിസ്ഥാനപ്പെടുത്തി കൂടിയാണ് ഈ നയപ്രഖ്യാപന പ്രസംഗം രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷേ നമുക്ക് അങ്ങനെ പറയാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. കാരണം നമുക്ക് ഒരിക്കലും ഇത് ഏത് ഘട്ടം വരെയാണ് കൊറോണ നമ്മളോടൊപ്പം ഉണ്ടാവുക എന്നുള്ളതിനെ നമുക്ക് ഇനിയും നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് അപ്പൊ നമുക്ക് സംസ്ഥാന സർക്കാരിനെയും യാതൊരു തരത്തിലും ഈ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് നമുക്ക് ഒരു പ്രവചനാതീതമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഒരു പഠനം നടത്തി ഒരു സാമ്പത്തിക വിദഗ്ധരുടെ ഗൗരവതരമായ ഒരു പഠനം ഈ നയപ്രഖ്യാപന പ്രസംഗത്തിലും വരാൻ പോകുന്ന ബഡ്ജറ്റ് പ്രസംഗത്തിലും ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയമാണ് ഇത്. താങ്കളിലേക്ക് വരാം. ഡോക്ടർ സോയ, താങ്കൾ ഈ സാംസ്കാരിക തലസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ചോദിക്കുകയാണ്, ഇപ്പൊ ഇവിടെ ഈ നയപ്രഖ്യാപനത്തില് പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട്, കേരളത്തില് നവോത്ഥാന നായകരുടെ പേരിൽ ജില്ലകളിൽ ഒന്നുവീതം കൾച്ചറൽ കോംപ്ലക്സുകൾ നിർമ്മിക്കും, കേരള കൾച്ചറൽ മ്യൂസിയം സ്ഥാപിക്കും, സാംസ്കാരിക പരിപാടികൾക്കായി പ്രാദേശിക സാംസ്കാരിക കേന്ദ്രങ്ങൾ ഒരുക്കും. അപ്പോൾ നിലവിലുള്ള നമ്മുടെ ഈ സാംസ്കാരിക കേന്ദ്രങ്ങളും ഇത്തരത്തിലുള്ള വേണ്ട തരത്തിൽ പ്രവർത്തനം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് താങ്കൾ ഉന്നയിക്കുമായിരിക്കും ഒരുപക്ഷെ. അത് പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ ഒരു നവോത്ഥാന സദസ്സുകളെ പറ്റി അല്ലെങ്കിൽ നവോത്ഥാന സെന്ററുകളെ പറ്റിയൊക്കെ ഒരു പരാമർശം അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള പരാമർശങ്ങളൊക്കെ നയപ്രഖ്യാപനത്തിൽ കണ്ടു. ഇത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീർച്ചയായിട്ടും എല്ലാ ഘട്ടത്തിലും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അവരുടെ അല്ലെങ്കിൽ ആശയപരമായിട്ട് കലാപരമായിട്ട് സാംസ്കാരികപരമായിട്ട് ഇടതുപക്ഷം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു 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 ഇടതുപക്ഷമാണ് ഇതിൻ്റെയൊക്കെ മൊത്ത കച്ചവടക്കാരെന്നൊക്കെ തീരുമാനിക്കപ്പെടുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അത് വരുത്തി തീർക്കുന്ന രീതിയിലേക്കൊക്കെ എപ്പോഴും ഒരു ബദൽ സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങൾ ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന്
ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റങ്ങളെയൊന്നും നമ്മൾ ഒരു ഘട്ടത്തിലും എതിർക്കേണ്ടതില്ല. പക്ഷേ അതിൽ രാഷ്ട്രീയമായിട്ടുള്ള ചില മുന്നേറ്റങ്ങൾക്ക് വേണ്ടി സാംസ്കാരികമായിട്ടുള്ള ഘടകങ്ങളെ ഉപയോഗിക്കുമ്പോഴാണ് അത്തരത്തിലുള്ള അതിന്റെ ഭാഗമല്ലേ അത് എന്ന് സംശയിക്കുകൂടെ ചെയ്യേണ്ടിയിരിക്കുന്നു. അതിനു മുൻപ് തൊട്ടു മുൻപ് സംസാരിച്ചതും ഈ സാമ്പത്തിക വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സാംസ്കാരിക വിഷയങ്ങളെക്കാളൊക്കെ മുൻപന്തിയിൽ നമ്മൾ സംസാരിച്ച് നിൽക്കേണ്ട ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു പാൻഡമിക് വളരെയധികം നമ്മളെ ഉലച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ തീർച്ചയായിട്ടും ഈ സാമ്പത്തികമായിട്ടുള്ള ഒരു ഒരു കൃത്യത നമുക്ക് ഒരു ഘട്ടത്തിലും വരുത്താൻ സാധിക്കുന്നില്ല. അതിന് കാരണമുണ്ട്. ഈ പറയുന്നത് പോലെ ഒരു പകർച്ചവ്യാധിയുടെ അനിശ്ചിതത്വങ്ങൾ ഉണ്ട് എന്നുള്ളതിൽ സംശയമില്ല. എങ്കിൽ പോലും ഇത്തരത്തിലുള്ള സ്പെക്യുലേഷൻസ്, ഈ സ്പെക്യുലേറ്റീവ് ഡേറ്റ, ഊഹാപോഹങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാമ്പത്തിക ഡേറ്റ ഒരു തരത്തിലും ഒരു സാമ്പത്തിക വളർച്ച ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒന്നല്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യം ചെയ്യണം. അതുമാത്രമല്ല, ഈ മൂന്നാം തരംഗത്തെ പറ്റി പറയുന്ന ഈ മൂന്നാം തരംഗത്തെ നേരിടാനുള്ള എന്ത് കാര്യമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്? കുട്ടികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുക എന്ന് പറഞ്ഞു. ഈ രാജ്യവും സംസ്ഥാനവും ഒക്കെ എന്ത് തരത്തിലുള്ള തയ്യാറെടുപ്പുകളാണ്, എന്ത് പ്രിപ്പയർഡ്നെസ് ആണ് അതിനുവേണ്ടി കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറായിരിക്കുന്നത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. ഇങ്ങനെ എല്ലാ ഘട്ടത്തിലും 1000 കോടി രണ്ടാം തരംഗത്തിനു വേണ്ടി അല്ലെങ്കിൽ രണ്ടാം തരംഗത്തെ അതിജീവിക്കാൻ മാറ്റിവെക്കുമ്പോൾ, ഇന്നലെ ക്ലിഫ് ഹൌസിന് മോടി പിടിപ്പിക്കാൻ വേണ്ടി 98 ലക്ഷം രൂപ, പിന്നെ 1 കോടി അല്ലെങ്കിൽ ഇത്തരത്തിലൊരു 98 ലക്ഷം രൂപ പിന്നെ വകമ അല്ലെങ്കിൽ അത് ഉത്തരവാക്കി എടുത്തിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ സർക്കാരിനെ സംബന്ധിച്ച് ദൂരത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഒരു ഘട്ടത്തിൽ വലിയ പാൻഡമിക്കാണ്, നമ്മൾ വലിയ പകർച്ചവ്യാധിയുടെ ഘട്ടത്തിൽ വലിയ സാമ്പത്തിക ഞെരുക്കത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് നമ്മളെ ഒരു വശത്തിൽ ധരിപ്പിക്കുകയും മറ്റൊരു വശത്ത് നിന്നുകൊണ്ട് ഈ സർക്കാർ വലിയ ദുർവ്യയങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ് കഴിഞ്ഞ 5 വർഷം എന്ന് പറയുന്നത്. അതിലൊന്നും യാതൊരു സംശയവും തർക്കവും ഇല്ലാത്ത കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള സമീപനങ്ങൾ ഇനിയെങ്കിലും സർക്കാർ കുറയ്ക്കണം. കാരണം ഞങ്ങളെ പിന്നെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ആളുകളെ, തൊഴിലന്വേഷകരായിട്ടുള്ള ആളുകളെ, അങ്ങനെയുള്ള ആളുകളോടൊക്കെ നിങ്ങൾക്ക് സാമ്പത്തിക ഞെരുക്കം കാരണം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യമല്ല, സാമ്പത്തിക ഞെരുക്കം കാരണം ഞങ്ങൾക്ക് മറ്റു തരത്തിലുള്ള മുന്നോട്ട് പോകലുകൾ സാധ്യമല്ല എന്ന് ഒരു ഘട്ടത്തിൽ പറയുകയും വലിയ രീതിയിലുള്ള ദൂർത്ത് ഒരു വശത്തുകൂടെ നടക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ മാറ്റങ്ങൾ വരേണ്ടതുണ്ട്. സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റങ്ങൾ എല്ലാ ഘട്ടത്തിലും അംഗീകരിക്കപ്പെടേണ്ടതുണ്ട്. കലാകാരന്മാരുൾപ്പെടെയുള്ള ആളുകൾ വലിയ സമരത്തിലാണ്. കാരണം തൃശ്ശൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ധാരാളം മേളവാദ്യക്കാരുൾപ്പെടെയുള്ള, ബാൻഡ് മേളക്കാരുൾപ്പെടെയുള്ള ആളുകൾ, കലാകാരന്മാർ ഉത്സവവുമായി ബന്ധപ്പെട്ട്, പെരുന്നാളുമായി ബന്ധപ്പെട്ടൊക്കെ നിൽക്കുന്ന ഒരുപാട് കലാകാരന്മാരുള്ള ഒരു പ്രദേശം കൂടിയാണ്. അവരൊക്കെ അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകളുണ്ട്, വലിയ മാനസികമായിട്ടുള്ള പ്രയാസങ്ങളുണ്ട്, ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത ഘട്ടങ്ങളുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയുള്ള കൃത്യമായിട്ടുള്ള പാക്കേജുകൾ ഉണ്ടാകണം. അത് പ്രായോഗികമായി നടപ്പിലാക്കാനുള്ള ആർജവും കാര്യങ്ങളിലൊക്കെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും വളരെ പ്രധാനമായിട്ട് ഉന്നയിച്ചിരിക്കുന്ന ഒരു കാര്യം, മൂന്നാം തരംഗത്തെ നേരിടുന്നതിന് വേണ്ടി എന്താണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചോദിക്കുന്നത്. വളരെ ചുരുക്കി കൃത്യമായിട്ടൊന്ന് പറഞ്ഞേക്കുക. പറഞ്ഞല്ലോ, ഗവൺമെന്റ് തന്നെ ഇപ്പോ 1000 കോടി രൂപ മാറ്റി വെച്ച കാര്യം നമ്മൾ കേട്ടു. വളരെ ഫലപ്രദമായി തന്നെയാണ് ഈ രണ്ട് തരംഗത്തെ നിയന്ത്രിച്ച് നിർത്തി നമുക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, മരണനിരക്ക് ഏറ്റവും കുറച്ച് നമുക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ കംപ്ലീറ്റ് വാക്സിൻ ആകുമ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ഡോക്ടർമാരോട് എല്ലാം പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങളെല്ലാം നമുക്ക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് കംപ്ലീറ്റ് ഈ 18 വയസ്സിന് മുകളിലൊക്കെ മുഴുവൻ ആളുകളും വാക്സിനേറ്റ് ചെയ്ത് കഴിയുമ്പോൾ വലിയ തോതിൽ കുഞ്ഞുങ്ങളെ ബാധിക്കില്ല എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. അത് എനിക്ക് അതിനെ സംബന്ധിച്ച് ആധികാരികമായിട്ടിപ്പോ എനിക്ക് അഭിപ്രായം പറയാൻ കഴിയുന്ന ഒരാളാണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഈ ചർച്ചകൾ എല്ലാം കേട്ട ഒരാളെന്ന നിലയിൽ തന്നെയാണ് പറയുന്നത്. പക്ഷെ ഒരാശങ്കയും പോയക്ക് വേണ്ട, ആർക്കും വേണ്ട. ഈ മൂന്നാം തരംഗം വരാതിരിക്കട്ടെ, പക്ഷെ വന്നാൽ അതിനെ നേരിടുന്നതിനാവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും ഈ ഗവൺമെന്റ് ചെയ്തിരിക്കും. കാരണം ജനങ്ങളുടെ ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏറ്റവും ഭംഗിയായി നടത്തി, ഞാൻ പറഞ്ഞല്ലോ, ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു ഗവൺമെന്റാണ്. അതുകൊണ്ട് ഒരു ആശങ്കയും അക്കാര്യത്തിൽ വേണ്ട. കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിന് തന്നെയായിരിക്കും ഈ ഗവൺമെന്റ് വളരെ കൃത്യമാണ്. ശ്രീ രാധാകൃഷ്ണനിലേക്ക് ഒരിക്കൽ കൂടി വരുന്നു. ശ്രീ രാധാകൃഷ്ണൻ, രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു തുടക്കമാണിത്. താങ്കൾ എത്ര മാർക്ക് കൊടുക്കും ഈ തുടക്കത്തിന്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ മനഃശാസ്ത്രപരമായ ഒരു സമീപനമാണ് ഈ നയപ്രഖ്യാപന പ്രസംഗത്തോട് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ 100-ൽ 100 മാർക്കും കൊടുക്കേണ്ട നയപ്രഖ്യാപന പ്രസംഗം തന്നെയാണ്. പക്ഷേ ഒരു സംസ്ഥാനത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന
ബഡ്ജറ്റ് അലോക്കേഷന്റെ കാര്യങ്ങളിൽ പങ്ക് വഹിക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസംഗത്തെ സാമ്പത്തിക ശാസ്ത്രപരമായി സമീപിക്കുകയാണെങ്കിൽ ആ മാർക്ക് 10 കുറയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ശ്രീ ജേക്കബ് ജോർജ്, ഇതിനകത്ത് ഈ നയപ്രഖ്യാപനത്തിന്റെ കാര്യത്തിൽ 100 കൊടുക്കും, പക്ഷേ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കുക എന്നുള്ളതാണ്. സാമ്പത്തിക വളർച്ച കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്ക് കോവിഡ് ഭീഷണി ഉയർത്തുകയും ചെയ്യുമ്പോഴാണ് ഇതൊരു വലിയ പ്രശ്നമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ചുരുക്കി പറഞ്ഞു അല്ല, ഇത് തീർച്ചയായിട്ടും കോവിഡിന്റെ പ്രതിരോധം എന്ന് പറയുന്നത് 100% വാക്സിനേഷൻ, അതല്ലാതെ വേറെ വഴിയില്ല. ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ ലോകശാസ്ത്രത്തിന് മുമ്പിൽ അത് മാത്രമേ ഉള്ള വഴി അത് മാത്രമാണ്. ഡോക്ടർ സോയ, എങ്ങനെ താങ്കൾ ഇതിന് എത്ര മാർക്ക് കൊടുക്കുമെന്ന് തന്നെ പറയാം. ഒരു സർക്കാരിനെ വിലയിരുത്താനുള്ള സമയമൊന്നും ആയിട്ടില്ല, പക്ഷെ അതിനെ വിലയിരുത്തണമെങ്കിൽ ഈ പദ്ധതികളോടൊക്കെ വലിയ പോസിറ്റീവായിട്ടുള്ള സമീപനം തന്നെയാണ്. ഞാൻ പിഴവുകളെ പറ്റി പറയുമ്പോഴും ഈ സർക്കാർ എടുക്കുന്ന നയപ്രഖ്യാപനത്തിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും വളരെ പോസിറ്റീവായിട്ടുള്ള സമീപനം തന്നെയാണ് തീർച്ചയായും എനിക്കുള്ളത്, ഞങ്ങളുടെ പാർട്ടിക്കുള്ളത്. പക്ഷേ അത് ബജറ്റിൽ കൂടെ, ഈ ഒരു ബജറ്റ് കൂടെ വന്നു കഴിഞ്ഞാൽ ഇതിൽ എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയും, അവിടെയാണ് യഥാർത്ഥത്തിൽ ഒരു സർക്കാരിന്റെ മാർക്ക് നിർണയിക്കപ്പെടുക എന്നുള്ളത്. ഈ സർക്കാരിന് ഈ 5 കാലയളവിനുള്ളിൽ ഈ പദ്ധതികൾ മുഴുവൻ നടപ്പിലാക്കും എന്നൊരു പ്രതീക്ഷയുണ്ടോ? 600 ഇനവും നടപ്പിലാക്കിയ ഒരു ഗവൺമെന്റാണ് കഴിഞ്ഞ പിണറായി ഗവൺമെന്റ്. ഇത്തവണ 900 നിർദ്ദേശങ്ങളാണ് പ്രകടനപത്രിക പറഞ്ഞിട്ടുള്ളത്. ഒരു സംശയം വേണ്ട, ഇത് നടപ്പിലാക്കാനുള്ള എല്ലാ ആർഗവും ഈ ഗവൺമെന്റ് ഉണ്ടാകും. ഈ ജനങ്ങളെ ചേർത്ത് പിടിച്ചു നിർത്തിക്കൊണ്ട് അവരുടെ സഹായത്തോടെ വളരെ കൃത്യമാണ്. എന്തായാലും ഈ കോവിഡിനെ പ്രതിരോധിക്കുകയും വേണം, ഈ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞിരിക്കുന്ന പദ്ധതികളൊക്കെ തന്നെ 5 നടപ്പിലാക്കി ജനങ്ങളെ വളരെ ഉന്നമനത്തിലേക്ക് കൊണ്ടുവരികയും വേണമെന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വർത്തമാനകാലം ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, നമസ്കാരം. ായ്
അടുത്തുകൊണ്ടേ വ്യകന്നിരിക്കാം ആശ്വാസത്തിൻ നാളേക്കാം. സമസ്താ സുഖിനോ ഭവന്തു ലോക.